ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഖത്തറിന്റെ നിയമങ്ങളും ആചാരങ്ങളും മാനിക്കണമെന്ന് പ്രവാസികളോട് ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഖത്തറിലെ ധാർമ്മിക മൂല്യങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതും ശ്രദ്ധിക്കണം. ഖത്തറിലേക്ക് എത്തുന്ന പ്രവാസികൾ തങ്ങളുടെ മാതൃരാജ്യത്തിന്റെ ധാർമ്മികത പുലർത്തണമെന്നും സ്വന്തം രാജ്യത്തിന്റെ ശ്രേഷ്ഠത നഷ്ടപ്പെടുത്താതെ പ്രകടമാക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിലെ ലഫ്റ്റനന്റ് കേണൽ അലി ഫല അൽമാരി ഓർമ്മിപ്പിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് അൽ റയാൻ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് സംഘടിപ്പിച്ച വെബിനാറിൽ കുറ്റകൃത്യം തടയൽ ഒരു പങ്കിട്ട ഉത്തരവാദിത്തമാണ് എന്ന തലക്കെട്ടിൽ സംസാരിക്കവെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വെബിനാറിൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ പോലീസിന്റെ പങ്കിനെക്കുറിച്ചും കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിൽ കമ്പനികളുടെ ഉത്തരവാദിത്തെക്കുറിച്ചും ഉദ്യോഗസ്ഥർ വിശദമാക്കി. മോഷണം, കവർച്ച, ചൂതാട്ടം, കുടിശ്ശിക അടയ്ക്കാത്തത്, മദ്യപാനം തുടങ്ങിയവയ്ക്കാണ് അൽ റയാൻ സുരക്ഷാ വകുപ്പിന് ലഭിക്കുന്ന ഏറ്റവും സാധാരണമായ പരാതികളെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ അടക്കമുള്ള 4 രാജ്യങ്ങളിൽ നിന്നുള്ള ദുബായ് യാത്രക്കാർക്ക് അതത് രാജ്യങ്ങളിലെ വിമാനത്താവളത്തിൽ നിന്നുള്ള റാപ്പിഡ് PCR പരിശോധന അധികൃതർ ഒഴിവാക്കി. ബംഗ്ലാദേശ്, ശ്രീലങ്ക, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ദുബായിൽ വന്നിറങ്ങുന്നവർക്കും ഈ പ്രയോജനം ലഭ്യമാകും. ദുബായ് ഏവിയേഷൻ അതോറിറ്റിയാണ് ഇത് സംബന്ധമായ സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാവിലെ 8 മുതലാണ് പുതിയ മാറ്റം നിലവിൽ വന്നത്. 48 മണിക്കൂറിനിടയിലെ RT-PCR പരിശോധന, നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനകളിൽ മാറ്റമില്ല. ദുബായിൽ വന്നിറങ്ങിയതിനു ശേഷം എയർപോർട്ടിൽ വെച്ചും PCR ടെസ്റ്റ് നടത്തും. 6 മണിക്കൂർ മുമ്പുള്ള റാപ്പിഡ് PCR പരിശോധന യാത്രക്കാർക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. അതേസമയം UAE മറ്റ് എയർപോർട്ടുകളിലേക്ക് വരുന്നവർക്ക് പുതിയ ഇളവ് തൽക്കാലം ബാധകമല്ല. ഒമാനിലേക്ക് വരുന്ന യാത്രക്കാർ ഇനി മുതൽ ആരോഗ്യ മന്ത്രാലയം വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ലെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. സുപ്രീം കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടിയെന്നും സിവിൽ ഏവിയേഷൻ പുറത്തിറക്കിയ പുതിയ സർക്കുലറിൽ അറിയിച്ചു. സ്വദേശികളല്ലാത്ത 18 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള യാത്രക്കാർ ഒമാൻ അംഗീകരിച്ച വാക്സിൻ 2 ഡോസ് സ്വീകരിച്ചവരായിരിക്കണം. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി കൂട്ടിച്ചേർത്തു. യാത്രയ്ക്ക് മുമ്പ് കോവിഡ് നെഗറ്റീവ് PCR സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. പകർച്ചവ്യാധി രോഗ ചികിത്സാ കവറേജുള്ള ഇൻഷുറൻസും ഒമാൻ യാത്രയ്ക്ക് ആവശ്യമാണെന്ന് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ഇതോടെ ഒമാനിലേക്ക് വരുന്നവരുടെ യാത്രാ നടപടികൾ കൂടുതൽ എളുപ്പമാകും. നേരത്തെ ഈ മുഷരിഫ് രജിസ്ട്രേഷന് 2.5 റിയാൽ ഈടാക്കിയിരുന്നു. അടുത്ത കാലത്ത് ഇതും ഒഴിവാക്കിയിരുന്നു. സൗജന്യമായാണ് രജിസ്ട്രേഷൻ നടന്നിരുന്നത്. ഇനി മുതൽ പ്രത്യേക രജിസ്ട്രേഷൻ ഇല്ലാതെ തന്നെ പ്രവാസികൾക്കും ഒമാനിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഒമാൻ ആതിഥേയത്വം വഹിച്ച 2020 ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഫൈനൽ കാണാതെ ഒമാൻ പുറത്തായി. സെമിയിൽ അയർലൻഡിനെതിരെ 56 റൺസിനായിരുന്നു ഒമാന്റെ തോൽവി. മറ്റൊരു സെമി പോരാട്ടത്തിൽ നേപ്പാളിനെ തോൽപ്പിച്ച് UAE ഫൈനൽ ബർത്ത് ഉറപ്പിച്ചു. യോഗ്യത റൗണ്ടിലെ ഫൈനലിസ്റ്റുകൾക്ക് ലോകകപ്പിന് നേരിട്ട് യോഗ്യത ലഭിക്കും. അമ്രാത് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഒമാൻ അയർലൻഡിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. രാജ്യത്തെ ചില റോഡുകളിൽ ടോൾ ഏർപ്പെടുത്താൻ ആലോചിക്കുന്നതായി ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം ഗതാഗത അണ്ടർ സെക്രട്ടറി ഖാമിസ് മുഹമ്മദ് അൽ ഷമാക്കി അറിയിച്ചു. തിങ്കളാഴ്ച നടന്ന വാർത്താ സമ്മേളന വേദിയിലാണ് ഇക്കാര്യത്തിൽ സൂചന നൽകിയത്. മസ്കറ്റ് ധാഗ്ലിയ, മസ്കറ്റ് ബാത്തിന തുടങ്ങിയ റൂട്ടുകളിലായിരിക്കും ടോൾ ഏർപ്പെടുത്തുക. എന്നാൽ ഇവയിൽ മന്ത്രാലയം അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ടോൾ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന പാതകളിൽ ബദൽ റൂട്ടുകൾ അവതരിപ്പിച്ച ശേഷമാകും നടപടി. അതുവരെ റോഡുകൾക്ക് ഫീസ് ചുമത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഖാമിസ് മുഹമ്മദ് അൽ ഷമാക്കി അറിയിച്ചു. പല വികസിത രാജ്യങ്ങളും റോഡുകളിൽ ഇത്തരം ടോൾ ചുമത്തിയിട്ടുണ്ട്. ഓരോ രാജ്യത്തും റോഡുകളുടെ ഗുണനിലവാരത്തിനും വാഹനങ്ങളുടെ വലിപ്പത്തിനും അനുസരിച്ചാണ് ടോൾ തുക ഈടാക്കുന്നത്. ടോളിൽ നിന്നുള്ള വരുമാനം റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കോ ട്രഷറിയിലേക്കോ നീക്കിവെക്കാനാണ് മന്ത്രാലയം ആലോചിക്കുന്നത്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4 പേർ കൂടി രോഗം ബാധിച്ച് മരണപ്പെട്ടു. പുതുതായി 1224 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേസമയം 1312 പേർക്ക് കൂടി രോഗം ഭേദമാവുകയും ചെയ്തു. 49 രോഗികളെയാണ് പുതുതായി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. ഒമാനിൽ ഇതുവരെ 3,77,948 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്.
ഇതിൽ 359,445 പേർക്ക് ഇതിനോടകം തന്നെ രോഗം ഭേദമാവുകയും ചെയ്തു. 95.1% കോവിഡ് മുക്തി നിരക്ക്. 4,238 ആകെ രോഗമരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. 1.12% കോവിഡ് മരണനിരക്ക്. നിലവിൽ ഒമാനിലെ വിവിധ ആശുപത്രികളിലായി 311 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 67 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയിച്ചു. നിലവിൽ 14,265 പേരാണ് രോഗബാധിതരായി രാജ്യത്ത് കഴിയുന്നത്. ആകെ പകർച്ചവ്യാധി രോഗ കേസുകളിൽ 3.80%. രാജ്യത്തെ ബ്ലഡ് ബാങ്കുകളിൽ പൊതുജനങ്ങൾ കൂടുതൽ രക്തദാനം നടത്തണമെന്ന് അധികൃതർ ആഹ്വാനം ചെയ്തു. രക്തം ദാനം ചെയ്യാൻ രാജ്യത്തെ സ്വദേശികളും വിദേശികളും അടക്കമുള്ളവർ മുന്നോട്ട് വരണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ രക്തത്തിന്റെ ആവശ്യകത വർദ്ധിച്ചതായും ബ്ലഡ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നു. രാജ്യത്തെ ബ്ലഡ് ബാങ്കുകളിൽ രാവിലെ 8 മണിക്കും രാത്രി 8 മണിക്കും ഇടയിൽ രക്തം ദാനം ചെയ്യാനുള്ളവർ എത്തണമെന്നും അധികൃതർ ആവശ്യപ്പെടുന്നു. ഒമാനിൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റിനെ തുടർന്ന് വിവിധ ഗവർണറേറ്റുകളിൽ പൊടിക്കാറ്റ് ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അൽവുസ്ത, ദോഫർ, ദാഹിറ ഗവർണറേറ്റുകളുടെ മരുഭൂമിയിലും തുറസ്തായ പ്രദേശങ്ങളിലും പൊടിപടലങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. ഇത് ദൂരക്കാഴ്ച കുറയാൻ കാരണമായേക്കും. മുസന്തം ഗവർണറേറ്റ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിവിധ തീരപ്രദേശങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. തീരങ്ങളിൽ 2 മുതൽ 2.5 മീറ്റർ വരെ തിരമാലകളും ഉയർന്നേക്കാം. വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു. അമേരിക്കയുടെ ബേബി പാൽപ്പൊടി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്കെതിരെ ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. സിമിലാക് എലക്കെയർ, സിമിലാക് എലക്കെയർ ജൂനിയർ എന്നിവയാണ് ബാക്ടീരിയയും മലിനീകരണത്തിന് സാധ്യതയും ഉള്ളതിന്റെ പശ്ചാത്തലത്തിൽ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഇത്തരം ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണെന്ന് ആരോഗ്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ലോക നടത്ത മത്സരം അടുത്ത മാസം ഒമാനിൽ അരങ്ങേറും. 4 മുതൽ 2 ദിവസങ്ങളിലായി മസ്കറ്റിൽ അരങ്ങേറുന്ന ചാമ്പ്യൻഷിപ്പ് ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നിന്നും തുടക്കം കുറിക്കും. ലോക പ്രശസ്തരായ താരങ്ങൾ ഉൾപ്പെടെ 1,000 കായിക താരങ്ങൾ പങ്കെടുക്കും. ഒമാൻ അത്ലറ്റിക്സ് ഫെഡറേഷൻ സഹകരണത്തോടെ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക്സ് ഫെഡറേഷനാണ് ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം വഹിക്കുന്നത്. ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി മത്സര സമയം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.